ഞാൻ പേരിട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ പേരിട്. ഇത് കാണുമ്പോ ഓർക്കും എന്താ ഇത്? ബീട്രൂട്ട് ആണോ? അരിഞ്ഞു വെച്ചേക്കണം, ഇച്ചിരി തേങ്ങയും കൂടെ ഉണ്ട്. എന്നാ വിചാരിക്കും, എന്നാ ആരും ഭയപ്പെടണ്ട. കൂട്ടുകറി, കൂട്ടുകറിന്ന് കറിയെന്ന് പറയാൻ പറ്റില്ല. എന്നെ പേര് പറയണ്ടെന്ന് ഉണ്ടാക്കി കഴിയുമ്പോ പറയാം. പ്രേക്ഷകർ തന്നെ ഒരു പേര്, എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിനുള്ള മുട്ടയുണ്ടോ? ഇത്രയും ഐറ്റം ആണ് ഞങ്ങൾ ചേർക്കുന്നത്. എത്ര വെജിറ്റബിൾ ഉണ്ടെങ്കിലും ചേർക്കാം. ഞാൻ നോക്കി, പിന്നെ വെണ്ടയ്ക്ക ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ വെണ്ടയ്ക്ക ഇതിന്റെ കൂടെ ഇട്ട ഒരു എനിക്കൊരു താല്പര്യമില്ല. അല്ലാതെ ഇട്ട ഒരു സുഖം ഉണ്ടാവും തോന്നിയില്ല. അതുകൊണ്ട് രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് കോഴിമുട്ട. ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇപ്പോഴല്ലാട്ടോ ചേർക്കണം. ആദ്യം തവയില് എണ്ണയൊഴിച്ച് ക്യാരറ്റും സവോളയും കൂടി ഒന്ന് ഹാഫ് കുക്കാക്കാം, വഴറ്റാം. അത് കഴിഞ്ഞിട്ട് ചീര ചേർക്കാം. പിന്നെ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഉപ്പ്, തേങ്ങ, മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി. അപ്പൊ തോരൻ, വേണമെങ്കിൽ പേരിട്ടോ, നമുക്ക് തയ്യാറാക്കി എടുക്കാം. പേരിടാൻ പറ്റാത്ത കറിക്ക് പേരിട്ടുകൊണ്ട് അമ്മ തുടങ്ങുന്നു. അമ്മയല്ല, ഞാനാ പേരിട്ടത്. എനിക്ക് പേര് ഇടാൻ എന്താന്ന് പറയാൻ അറിയില്ല ഇതിനെ പറ്റി. ഞാൻ പേരിട്ട് തരാം, അല്ലെ നിങ്ങൾ പേരിട. അഭിപ്രായം ഇഷ്ടപ്പെടണേന്ന് വെച്ച് കഴിഞ്ഞാ ആ പേരിട്ട് വിളിച്ചോ. വൈകുന്നേരം ആവുമ്പേ, നല്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നല്ല ചൂടായി. എല്ലാവർക്കും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഈ വെന്റിലേഷൻ കൂടെ തുറക്കട്ടെ കേട്ടോ. ചൂട്, നല്ല ചൂടാ. ഉച്ചയാവുമ്പോ ഈ രണ്ട് വെന്റിലേഷൻ ഇവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ, അടക്കാൻ പോണേ. അതുകൊണ്ട് പൂച്ച ഉള്ളത് കൊണ്ടാണ് അടച്ചിട്ടേച്ചു. ഈ പൂച്ച എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും, ഇതിലേക്കൊക്കെ നോക്കും. അപ്പൊ എനിക്ക് പാലൊക്കെ കാച്ചിതിരിപ്പുണ്ടാവും. ഒപ്പയും പൊക്കത്തിലേക്ക് കയറുന്ന സ്റ്റെയർകേസ്. അപ്പൊ ഇതിലെങ്ങാൻ ചാടി വന്നാ പ്രശ്നം. അതുകൊണ്ട് ഇതിലൊക്കെ ഞാൻ അടക്കി ഇത് തുറന്നു കിടക്കും. പിന്നെ ഇവിടെ പ്രവർത്തനത്തിന് വരുമ്പോഴേ തുറക്കോളും. മണം തന്നെ ഉണ്ട്. ഏഹേ, അതെന്നെ പോലും ചക്കപ്പഴത്തിന്റെ മണം. ഏഹേ, അതങ്ങനെ വരണ്ട ഒരു വിഷയമില്ലല്ലോ. ഇപ്പൊ ഒരു സാധനവും പഴുത്തിരിപ്പില്ലല്ലോ അങ്ങനെയുള്ള. എന്നാണോ ഏ, ഞാനിപ്പോ എന്താ പഴുത്തിരിപ്പുണ്ടായി? ചെലപ്പോ ചക്കപ്പഴായിട്ട് തോന്നിയതായിരുന്നു. അല്ല, അത് മാത്രമേ ഇപ്പൊ പഴുത്തതായിട്ട് ഉള്ളു. ഇവിടെ എനിക്ക് അറിയില്ല, ഉപ്പിടുന്നില്ല. ഉപ്പ് ഇടാൻ അതൊന്ന് അടുപ്പിലേക്ക് ഇട്ടൊന്ന് ചൂടാവട്ടെ. അതിന് മുമ്പേ ഉപ്പെന്ന് പറയല്ലേ. അപ്പൊ നമുക്ക് ക്യാരറ്റും സവോളയും ഒന്ന് വാട്ടിയാ മതി, ഹാഫ് കുക്ക. അത് കഴിഞ്ഞിട്ട് ചീരയും തേങ്ങ ഇടണം. പിന്നെ എഗ്ഗിന് വേവില്ലല്ലോ. പക്ഷെ ഇതെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എഗ്ഗ് അതിലേക്ക് ഇട്ട് ഇളക്കി 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 നമുക്ക് ഇങ്ങനെ ചിക്കി പൊരിക്കും പോലെ ആക്കി എടുക്കണം. ഏത് പരുവത്തിന് വരുമെന്ന് നോക്കാം കേട്ടോ. ഇച്ചിരി ഗരം മസാല ഒക്കെ ഇടണ്ടേ? അത് ലാസ്റ്റ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുമ്പോഴാണ് ഗരം മസാല ചേർക്കുന്നത്. ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ. അല്ലെങ്കിലും മുട്ട ചേർക്കണത് കൊണ്ട് നോൺ വെജ് ആണല്ലോ. നമുക്ക് മുളക് പൊടിക്ക് പകരേ പെപ്പർ ചേർത്താ മതി. പെപ്പർ, കുരുമുളക് പൊടി മതി. അതാ നല്ലത് അല്ലേ. പക്ഷെ അന്നേരം കളറ് കിട്ടില്ല. ആ, എന്നാ മുളക് പൊടി ചേർക്കാം. എന്നാ മുളക് പൊടി മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടാ കളറുള്ളത് രസം. കാണാത് ചെയ്യാം. മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. അത് ചെയ്യാൻ കഴിഞ്ഞ വിഷയം. അതെ, ഇച്ചിരി തൊമ്പുരാശി ഇല്ലേ. അതെ, ഒന്ന് വാടട്ടെ കേട്ടോ. വാടിയേച്ച് വേണം, അല്ലെങ്കിൽ ശരിയാവൂല. ഇനി ദേ കുറച്ചൊന്ന് വാടിയില്ലേ, ഇനി നമുക്ക് ചീര. തേങ്ങ ഇപ്പോഴല്ല കേട്ടോ, തേങ്ങ എഗ്ഗ് ഇടുന്ന കൂടെ. എഗ്ഗ് ഇടുന്ന കൂടെ ചീര വന്നപ്പോ ഒരു ചുമപ്പ. പച്ചച്ചീര ഉണ്ടെങ്കിൽ അതും ഇടായിരുന്നു അല്ലേ. പിന്നെ ഇല്ലാതെ പോയി, ഇല്ലാതെ പോയി. പക്ഷെ എന്തായാലും വ്യത്യസ്തമായ ഒരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തണത്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരീക്ഷണം ആവട്ടെ. എന്നാണെങ്കിലും രണ്ട് മുട്ടയുടെ കേസ് കേട്ടോ. അതെ, എല്ലാവരും ഒക്കെ വൈകുന്നേരം ചായയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടപ്പിലായിരിക്കും. ചിലപ്പോൾ ഗാർഡനൊക്കെ ഉള്ളവർ ചെടിനനയായിരിക്കും. പച്ചക്കറി ഉള്ളവർ അത് നന തുടങ്ങിക്കാണും. ഈ ചൂടത്ത് നനച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് എല്ലാം നശിച്ചു നശിച്ചു. നമുക്ക് വൈകുന്നേരം ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞേ. അതെ, ഞങ്ങൾക്കിവിടെ അതിപ്പോ വീഡിയോ വന്നത് ഏത് സമയത്തില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം 4:00 ശേഷമാണ് ഈ പരിപാടി തുടങ്ങണത്. അതുകൊണ്ട് ആ അത് പ്രത്യേകം പറയണം. ഞാൻ അത് പറയാം. നമുക്കേ മുട്ട പൊട്ടിക്കാറായോ? പൊട്ടിക്കാറായി. അതിനു മുമ്പ് ഇച്ചിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല. ഗരം മസാലക്ക് സമയമുണ്ടെന്നേ. ഗരം മസാല എന്ന് ചാടി പറയണ്ട. അതില്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി ആദ്യം. മറക്കാതെ പറഞ്ഞതാ. പല പ്രാവശ്യമായി. മഞ്ഞൾപ്പൊടി അത് ഇച്ചിരി ആട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടോളൂ. മുളക് പൊടി ഇതുപോലെ മതി. അധികം എരിവ് വേണ്ടല്ലോ. ഇനി നമുക്ക് എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ, ഒന്ന് ഇളക്കിയേച്ച് തേങ്ങ അങ്ങ് ഇടാം. തേങ്ങ ഇട്ടേച്ച് മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിക്കാം. എന്നിട്ട് ഗരം മസാല ആഡ് ചെയ്യാം. അവസാനം ഒന്ന് ഇളക്കാട്ടോ.
ഫ്ലെയിം കുറച്ച് വെച്ചേക്കും കേട്ടോ, ഈ ടൈമിലൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചേക്കും. കാരണം എല്ലാവർക്കും അറിയാം ഈ പൊടി ഇട്ട് കഴിയുമ്പോ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നുള്ളതാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ കത്തി എടുത്തോണ്ട് വരട്ടെ മുട്ട പൊട്ടിക്കാൻ. അപ്പൊ തക്കാളി ഇല്ല അല്ലേ? ഇല്ല, തക്കാളി ഇല്ല. ഞാൻ ടൊമാറ്റോ ഇടാത്തതാണോ? ഇടണോന്നുള്ളവർക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. കാരണം എന്നാണോ എനിക്ക് തോന്നി, ആ പുളിപ്പൊരു എഗ്ഗിന്റെ കൂടെ അത്രയ്ക്ക് ഒരു മാച്ചിങ് അല്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചെയ്യാതിരുന്നത്. ചുമ്മാ പൊട്ടിച്ചൊഴിക്കുക. ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ കാളക്കണ്ണൻ എന്ന് പറയും പോലെ ബുൾസൈ. മുട്ട കൊണ്ട് എന്ത് ചെയ്താലും അതിന് രുചി തന്നെയാണ്. അതൊരു വ്യത്യസ്തത. കറി മോശമാണേലും ഇല്ലേലും അതിന് രുചി ഉണ്ടാവും. കാരണം മുട്ടയല്ലേ ചേർന്നത്. മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് മുട്ട എല്ലാവർക്കും. ഈ എഗ്ഗിറ്റേറിയൻസ് ഉണ്ട് ഇപ്പൊ. അതായത് പച്ച നോൺവെജ് ഒന്നും കഴിക്കില്ല, പക്ഷെ മുട്ട കഴിക്കും. യൂസ് ചെയ്യണവരല്ലേ. അപ്പൊ എഗ്ഗിറ്റേറിയൻ എന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ മൂട്ട് മൂട്ട് വന്നി അനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടി 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 ആയിട്ട് വരും. ചിക്കി പൊടിച്ചോളാം. എത്രത്തോളം പൊടി പൊടി ആകാവോ അത്രയും നല്ലതാട്ടോ. ഇനി നമുക്ക് ഈ ടൈമില് മീഡിയം ഫ്ലെയിം ആട്ടോ. ഈ ടൈമില് നമുക്ക് ഇച്ചിരി ഗര ആഡ് ചെയ്യാട്ടോ. അതിന്റെ വിഷമാകട്ടെ. അല്ല, ഗരം ഗരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്താന്ന് ചോദിക്കരുത്, ഗരം മസാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടോ. ഇത് വന്ന ടൈം നീ പറഞ്ഞ പോലെ വൈകുന്നേരമോ രാത്രിയിലോ ഉച്ച കഴിഞ്ഞല്ലോ ഒക്കെ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്ന സമയം, 4:30 ശേഷം. അതെ, അതാണ് ഞങ്ങളൊരു ഷോർട്ട് ഈറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കിയത്. ഇത് ചോറിന് കറി ആയിട്ട് ഉണ്ടാക്കിയതല്ല. ഇത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം. പിന്നെ എഗ്ഗ് അധികം ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. ഇവര് സ്വല്പമൊക്കെ കഴിക്കും, അതുകൊണ്ടാണ് രണ്ട് എഗ്ഗ് മാത്രം എടുത്തത്. അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഗരം കുറച്ച് മതി, രണ്ട് മുട്ടയല്ലേ ഉള്ളൂ, ഇത്രയും വേണ്ടാട്ടോ. അതെ, അതൊക്കെ നമ്മുടെ ടേസ്റ്റിന്, നമ്മുടെ ഇഷ്ടത്തിന്. ഇതിന് പ്രത്യേകിച്ച് ഒന്നിനും അളവില്ല, അളവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിക്കും. ഞാൻ ഷൈൻ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ചതാ ഇത്. ഇതൊക്കെ പണി ചെയ്തപ്പോൾ ഗരം ഗരം എന്ന് പറഞ്ഞോണ്ടിരുന്ന നമ്മള് ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു. സവോള വഴത്തിയപ്പോ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യുമ്പോ ഉപ്പ് നീര് തളിക്കാം. ഇവിടെ തളിക്കുവാണേ, ഒരായി ഉണ്ടെങ്കിൽ തളിച്ചു കൊടുക്കാം. അത് മതി, ചീര തന്നെ പേര് വയലറ്റ് കളറല്ല. ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ. അതെ അല്ലേ, എഗ്ഗ് വിത്ത് മിക്സഡ് വെജിറ്റബിൾ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾ വേണേലും ഇടാട്ടോ. എനിക്ക് തോന്നുന്നതേ കോളിഫ്ലവർ ബീൻസ് ഒക്കെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ. പിള്ളേർക്ക് ടിഫിനിൽ ഇട്ട് കൊടുക്കാനും ശരിയാ. വെണ്ടയ്ക്കൊക്കെ ഇടാതിനകത്ത്. വെണ്ടയ്ക്ക എനിക്ക് അത്ര താല്പര്യം. വെണ്ടയ്ക്ക ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പറയാറുണ്ട് വെണ്ടയ്ക്ക ഇടുന്ന നല്ലതാണെന്ന്. എനിക്ക് അതെന്തോ തോന്നി, ഞാൻ ഇട്ടില്ല കേട്ടോ. ഇനിയിപ്പൊ നമ്മുടെ വെണ്ടയിൽ ഉണ്ടാവുമ്പോ നമുക്ക് ഇടങ്ങണ്ട ഉണ്ടാക്കാം അല്ലേ. എഗ്ഗും വെണ്ടയ്ക്കയും കൂടെ ഒരു ദിവസം ഉണ്ടാക്കാം. ഇവിടെ എപ്പോഴും പറയണമല്ലേ അതിനെപ്പറ്റി. ഞാനൊന്ന് ഉപ്പ് ഒഴിച്ചത് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് മാത്രം രുചിയും നോക്കിക്കോ. ഉപ്പ് മാത്രം ആക്കണ്ട, രുചി നല്ലതാ. ഒരു പൊടിക്കുപ്പോടെ വേണം. അമ്മക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലതാ. പൊടിക്കുപ്പോടെ വേണം. അതെ, ക്യാരറ്റൊക്കെ ചെന്നപ്പോഴേ നല്ലതാ. ക്യാരറ്റിന്റെ ടേസ്റ്റൊക്കെ ഇച്ചിരി ഉപ്പെടുത്തോണ്ട് വരാം. ചെറുപ്പം മതി. ഞാനാണ് ഇനി അടുത്ത ടേസ്റ്റ് ചെയ്യാൻ. ഞാനൊന്നും മണക്കുമ്പോഴേക്കും ഇത് തീരും. ചുമ്മാ ഉണ്ടാക്കിയതാ കേട്ടോ, കറിയായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. ജസ്റ്റ് ഒരു ഷോർട്ട് ഈറ്റ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒഴിക്കുവാണ്. എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാം. മിക്സ് ചെയ്യട്ടെ. മതി മതി, ചൂടാ. ചൂട് ആരംഭം കൂടുതൽ കഴിക്കാം. എന്തായാലും അത് ടേസ്റ്റി ആയിരിക്കും. നല്ല ചൂടാ, ടേസ്റ്റിയാ, എനിക്കിഷ്ടപ്പെട്ടു.
എന്നാന്ന് വെച്ചാ മുട്ടയില് വെജൊക്കെ ചേർത്തിട്ടുള്ള നീ പറഞ്ഞോലേ ക്യാമറ കാണാനല്ല ഞാൻ നീങ്ങിയതാണ്. ഏയ് ഇങ്ങനെ നീങ്ങി വാ മതി. ഇത് ചിക്കി പൊരിച്ച പാകം കറക്റ്റാ. നീ സോസ് ഒഴിക്കണമെന്നുള്ളവർക്ക് സോസ് ഒഴിക്കാം കേട്ടോ. സോസ് ഒഴിക്കണമെന്നുള്ളവർക്ക് എനിക്ക് തോന്നണ ഒഴിക്കണ്ടാന്നാ എനിക്ക് തോന്നണേ. ഒഴിക്കാത്തായിരിക്കും നല്ലത്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പൊക്ക് നല്ല ഇഷ്ടപ്പെടും. ചുമ്മാ മുട്ട നമ്മൾ ചിക്കി പൊരിക്കുന്നതിന് പകരം കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ ഇടുവാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്കും എല്ലാവരും ഇതറിയാതെ കഴിച്ചു പോകും. നമുക്കല്ലേ ഇപ്പൊ അത്തരത്തിൽ എന്നാ ചൂടുകൊണ്ട് ഒത്തിരി വാങ്ങാം. നോൺ സ്റ്റിക്ക് അല്ലേ, നമുക്കൊരു ക്വാർട്ടർ പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ല കറി ഡിഷ് മതി, ചെറിയ വൈറ്റ് അത് മതി. പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുക. ആവി പറക്കണം. ഇതിങ്ങനെ ഷോർട്ട് ഈറ്റ് ആയിട്ട് തിന്നാനിരിക്കുക. പക്ഷെ ചോറിലൂടെ കഴിക്കാം കേട്ടോ, അത് കറിയായിട്ട് കഴിക്കാം. ഓംലെറ്റ് ഒക്കെ നമ്മൾ കഴിക്കില്ലേ അതുപോലെ. ചോറിന് വേറെ കറി ഇല്ലാത്തപ്പ മുട്ട പൊരിക്കുമ്പോ ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് പൊരിച്ചു കഴിഞ്ഞാൽ ഒരു പൊലിമ കിട്ടും അല്ലേ. അതെപ്പോഴും നല്ലതാ. ഇറ്റ്സ് വെരി വെരി യമ്മി. യു മസ്റ്റ് ട്രൈ ദിസ്. നല്ല സാധനം. ഊണിനൊക്കെ നല്ല കോമ്പിനേഷൻ. നിങ്ങള് ഞങ്ങൾക്കൊരു പേര് നിർദ്ദേശിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പേര് മുട്ടത്തോരൻ. തോരൻ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. ഞാൻ ഒരു പേരും പറഞ്ഞിട്ടില്ല. വെജിറ്റബിൾ ഇട്ട് മുട്ട ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾ ഒരു പേര് സജസ്റ്റ് ചെയ്യുക. മകൾ ഇട്ടേക്കുന്ന പേരാണ് മുട്ടത്തോരൻ. മിക്സ്ഡ് വെജിറ്റബിൾ എഗ്ഗ് തോരൻ. അങ്ങനെ പറയാം. കൊള്ളാം, നല്ലതാണ്. അപ്പോ എല്ലാവരും ഒരു മടിയും ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയോ. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഷുവർ ആയിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് ഞങ്ങളോട് പറയണം കേട്ടോ അഭിപ്രായം. ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നോളും. വായിൽ വെച്ച് കഴിച്ചു പറ ഞാൻ ഓൾറെഡി കഴിച്ചല്ലോ അല്ല. എന്നാലും വായിലേക്ക് വെച്ച് കഴിയുമ്പോ മണം തന്നെ നല്ല സ്മെല്ല. എന്റെ അഭിപ്രായം പറഞ്ഞാലില്ലേ, അത് കളറ് പോകുന്നോർപ്പാ ഞങ്ങള് ചേർന്ന് പെപ്പർ ഇച്ചിരി ആഡ് ചെയ്തത് നല്ലതായിരിക്കും. മുളക് പൊടിയുടെ ഒപ്പം തന്നെ പകുതി മുളക് പൊടി പകുതി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും എനിക്ക് തോന്നണം. പിന്നെ ഇങ്ങനെ സോസൊക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മീതെ വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടി സ്വല്പം സോസ് ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങള് സോസ് ചേർക്കണില്ല, കാരണം ഇങ്ങനെ തിന്നാനാണ് നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ സൂപ്പർ.